എഡ് സ്പാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലേ. പൊതുവെ ഒത്തിരി ടോപ്പിക്കുകൾ പല സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പ്രയാസമാണ് അതിൻ്റെ തിയറികളൊക്കെ മനസ്സിലാക്കാമെന്ന് പറയാറുണ്ട്. സൈക്കോളജിയിൽ മാർക്ക് തീരെ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ കേറ്റിങ്ങിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സൈക്കോളജി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി, നമ്മുടെ സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു സിലബസ് ഉണ്ടാകും, പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു 10 ടോപ്പിക്കുകൾ, ഗോൾഡൻ ടോപ്പിക് എന്നാണ് ഞാൻ അതിന് പേര് വിളിക്കുന്നത്, ടോപ്പ് 10 ആയിട്ടുള്ള ഒരു 10 ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണ് ഈ 10 ടോപ്പിക്കിനെ ഗോൾഡൻ ടോപ്പിക് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും പരീക്ഷാ ഭവൻ ഒഴിവാക്കാത്ത ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞ 10 ടോപ്പിക്കുകൾ. കാരണം മിക്കവാറും ഇതിൽ നിന്നും ഒരു ചോദ്യങ്ങൾ ഏത് കാറ്റഗറി ആയിരുന്നാലും അതിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഈ 10 ടോപ്പിക്കുകളെ ഗോൾഡൻ ടോപ്പിക് എന്ന് പേര് വിളിക്കാൻ കാരണം. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ 10 ടോപ്പിക് എന്നാണ് നമ്മളിന്ന് പറയുന്നത്. മാത്രമല്ല ആ ടോപ്പിക്കിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് എങ്ങനെയായിരിക്കും, അതുകൂടി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാർക്ക് ഉറപ്പായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രം പഠിച്ചു പോകണം എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ പഠനം തുടങ്ങുമ്പോൾ തീരെ സൈക്കോളജി അറിയാത്ത, സൈക്കോളജി ഭയമുള്ള, സൈക്കോളജി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 10 ടോപ്പിക് പഠിച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ സൈക്കോളജിയിലെ 10 ഗോൾഡൻ ടോപ്പിക്കാണ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും ഒക്കെ നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു 10 ടോപ്പിക് ഏതാണെന്ന് നോക്കാം. റെഡിയല്ലേ? ഒന്നാമത്തേത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഏത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ സമായോജന തന്ത്രങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇതിൽ പല ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു 10-12 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. കേവലം ഇത് പഠിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം നമുക്ക് എടുക്കാം. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ക്വസ്റ്റ്യൻ മെത്തേഡ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സാമ്പിൾ കൂടി പറയാണ്. ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കുറ്റം വേറൊരാളിലേക്ക് എന്ത് ചെയ്യുക, ആരോപിക്കുക. താൻ തനിക്കൊരു അബദ്ധം പറ്റി, പക്ഷേ അത് വേറൊരാളെ ആരോപിച്ചുകൊണ്ട് അയാളുടെ കുറ്റം കൊണ്ടാണെന്ന് പറയാം. അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം, ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പിഴവുകൾ വേറൊരാളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ആക്കി പഠിച്ചു, സ്വന്തം കുറവ് അല്ലെങ്കിൽ സ്വന്തം തെറ്റ് വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതിനെ, ആരോപിച്ച് പറയുന്നതിന് പ്രൊജക്ഷൻ എന്ന് പറയുന്നു. നമ്മൾ ആ സെൻറ്റൻസ് പഠിച്ചു. പക്ഷേ സെൻറ്റൻസ് മാത്രം അല്ല പഠിക്കേണ്ടത്. നമുക്കറിയാം ഇന്നതാണ് ഈ സംഭവം എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം വിഭാഗത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇത് എന്നാൽ എന്ത് എന്നുള്ള നിർവചന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെ, ഏതെങ്കിലും ഒരു സന്ദർഭം നൽകിയിട്ട്, ഇപ്പോൾ കണക്ക് പരീക്ഷയിൽ രാമു പരാജയപ്പെട്ടു, രാമു പറഞ്ഞു അത് അധ്യാപകന്റെ കുഴപ്പമാണ് കണ്ടോ. അപ്പോൾ ഇത് ഏത് തരം ഡിഫൻസ് മെക്കാനിസമാണ്, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് പഠിക്കുക, ആ വരുന്ന ഭാവങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നും പരിശോധിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഗോൾഡൻ ടോപ്പിക്കിലെ 10 ടോപ്പിക്കിൽ എന്താ ഇത് ചെയ്യുന്നത്, പഠിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ ടോപ്പിക്. 2, പിയാഷെയുടെ തിയറി. ഇതിൽ നിന്നും ഏത് കാറ്റഗറി ആയിരുന്നാലും, ഏത് കാറ്റഗറി എടുത്ത് നോക്കിയാലും ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്, ഏത് കാറ്റഗറി എടുത്ത് നോക്കിയാലും. അപ്പോൾ പിയാഷെയുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിയാഷെയുടെ തിയറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ 4 സ്റ്റേജുകൾ പറയുന്നുണ്ട്. 4 സ്റ്റേജുകൾ. സെപ്റ്റംബർ കോഫി എന്നുള്ള കോഡാണ് നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ കോഫി. SE എന്ന് പറഞ്ഞാൽ സെൻസറി മോട്ടോർ സ്റ്റേജ്. P എന്ന് പറഞ്ഞാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. CO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതുപോലെ FE വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്.
ഈ കോഡിലൂടെയാണ് നമ്മൾ അത് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേജിന് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഈ സ്റ്റേജിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്, ലേണിംഗ് ചേഞ്ചസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലുള്ള ചേഞ്ചസ് ഉണ്ട്. ഇതും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഈ തിയറി പഠിക്കണം, ഈ തിയറിയിൽ വരുന്ന പ്രധാനപ്പെട്ട സ്കീമ, അസിമുലേഷൻ, അക്കമഡേഷൻ ഇത് പഠിക്കണം. അത് പ്രധാന ടേമാണ്. അതോടൊപ്പം ഈ വളരെ പ്രധാനപ്പെട്ട് ഇപ്പോൾ അടുത്തിടെ കണ്ടിട്ടുള്ള ചോദ്യത്തിന് ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റേജിലെ ഒരു സംഭവം പറയും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇത് ഏത് സ്റ്റേജിലാണ് വരുന്നത്, പിയാഷേട്ട് തിയറിയിലെ ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരണം. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഏതൊക്കെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഞാനിപ്പോ പറഞ്ഞു പോകുന്നത്, അത് കൂടുതൽ എന്താണ് സംഭവം എന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് ലേണിംഗ് ഡിസബിലിറ്റി. മൂന്നാമതാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പഠന വൈകല്യങ്ങളും പലപ്പോഴും ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന പഠന വൈകല്യങ്ങൾ, എഴുത്തിലുണ്ടാകുന്ന വൈകല്യം, വായനയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗണിതവുമായി ബന്ധപ്പെട്ട്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ട ഒരു ഗോൾഡൻ ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ. ദെൻ അടുത്തത് നാലാമത്തേതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, വളർച്ചയും വികാസവും. ഈ വളർച്ചയും വികാസവും നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് പരിശോധിക്കുമ്പോൾ, ഈ ഡെവലപ്മെന്റിന്റെ അധിക ചോദ്യങ്ങളും ഒരു 95% ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്, ഒരു പ്രസ്താവന ചോദ്യങ്ങളായി, സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് ഈ ഡെവലപ്മെന്റിന്റെ പ്രത്യേകതകൾ എന്താണ്, എന്താണ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം ചേഞ്ചസ് ആണ്, അതുപോലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ചേഞ്ചസ്. ഇത് മാറി മാറ്റി മറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ലെവലില് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതും മാർക്ക് നേടാവുന്ന ഒരു ഗോൾഡൻ ടോപ്പിക്കാണ്. ദെൻ അടുത്തത് അഞ്ചാമത്തേതാണ് മാസ്ലോയുടെ തിയറി എന്ന് പറയുന്നത്. മാസ്ലോയുടെ തിയറി ഒരു മോട്ടിവേഷൻ തിയറിയാണ്. ഒരു മോട്ടിവേഷൻ തിയറി പഠിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളും ആ സ്റ്റേജുകളിൽ വരുന്ന മാറ്റങ്ങളും, ചേഞ്ചസ്, എന്തൊക്കെ നീഡ്സ് ആണ്, അവിടെ നീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, ഓരോ സ്റ്റേജിലും ഓരോ ആവശ്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ സ്റ്റേജ് വെച്ചിട്ട് തന്നെ ആ ഈ സ്റ്റേജിലുള്ള ആവശ്യങ്ങൾ എന്തൊക്കെ, നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ മാസ്ലോയുടെ തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹോട്ട് ടോപ്പിക്കിലെ അഞ്ചാമത്തേതായിട്ട് ഞാൻ നിങ്ങളോട് പറയും. അടുത്തത് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് പറയുമ്പോൾ, ഇൻ്റലിജൻസിലെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും പ്രധാന ഇൻ്റലിജൻസ് തിയറികളുടെ ആളുകളെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മാറിപ്പോകുന്നതും മാർക്ക് പോകുന്നതാണ്. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ എല്ലാ കാറ്റഗറികളും വരാറുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസ് ആ തിയറികൾ ആരുടേതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ തിയറികൾ മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഒരു വീഡിയോ, ഒരു നോട്ടിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ കോഡ് വെച്ചുകൊണ്ട് ഒരൊറ്റ തവണ ക്ലാസ് കണ്ടാൽ തന്നെ കിട്ടാവുന്ന രൂപത്തിൽ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ അതുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം അത് കണ്ടാൽ മതി. ഇൻ്റലിജൻസ് പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് തിയറികളും അതിൻ്റെ വക്താക്കളും ആ ക്ലാസ് ഒന്ന് കാണുമ്പോൾ ഒരു നോട്ടുമില്ലാണ്ട് നിങ്ങൾക്കത് ആ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ തന്നെ എന്താണ് ടു ഫാക്ടർ തിയറി, അത് മനസ്സിലാക്കി വെക്കുക. ടു ഫാക്ടർ തിയറി, പിന്നെ വരുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടോപ്പിക്കാണ്. ഇതിൽ പെഡഗോജി ഭാഗത്ത് വരെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. അതായത് ജനറൽ സൈക്കോളജിയുടെ ചോദ്യങ്ങൾ കൂടാതെ തന്നെ നമുക്ക് ചില സബ്ജക്റ്റുകൾക്ക് പെഡഗോജി കൂടി പഠിക്കേണ്ടതുണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളിൽ പോലും ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ബഹുമുഖ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗാർഡനറുടെ ഈ പറയുന്ന 9 സിദ്ധാന്തങ്ങൾ, അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അവിടെയും ഈ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട്, കാരണം ആ ഇൻ്റലിജൻസിൻ്റെ പേരുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് 9 ഇൻ്റലിജൻസ് ഉണ്ട്, അതിൻ്റെ പേരുകൾ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്നു എന്നതുകൊണ്ട് കാര്യമില്ല. ആ ഇൻ്റലിജൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ എന്ത് ഫാക്ടറാണ് വരുന്നത് ഒരാൾക്ക് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതാക്കുന്നത്. പലരുടെയും ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും, പല താല്പര്യങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ അദ്ദേഹം എന്താണ് ഓരോ ബുദ്ധിയുടെ ഘടകമായിക്കൊണ്ടാണ് ഗാർഡനർ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. അടുത്തത് പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള തിയറികൾ നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ പേഴ്സണാലിറ്റിയിലുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫ്രോയിഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇത്, ഈഗോ, സൂപ്പർ ഈഗോ പോലുള്ള ചോദ്യങ്ങൾ, അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ,
ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഇതും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അവിടെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇത് ഈഗോ സൂപ്പർ ഈഗോയിൽ വരാറുണ്ട്. അതേ സമയത്ത് നമ്മൾ ആ ടെസ്റ്റുകൾ പറയുമ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ്, സബ്ജക്ട് മെത്തേഡ്, ഓബ്ജക്ട് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള ടെസ്റ്റുകൾ അവിടെ വരുമ്പോൾ അവിടെ നമ്മൾ എന്താണ്, ഇത് ഏതിനകത്ത് പെടുന്നു, ഇതിനകത്ത് പെടാത്തത് ഏതാണ്, പെട്ടത് ഏതാണ്, അങ്ങനെ കൃത്യമായിട്ട് വേർതിരിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പേഴ്സണാലിറ്റിയുടെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടോപ്പിക്കിലെ ഒന്നാണ്. അതേപോലെ തന്നെ ലേണിംഗ് തിയറികൾ, ലേണിംഗ് തിയറികൾ പ്രധാനപ്പെട്ട നമുക്കറിയാം ഈ പാവ്ലോയുടെ, അതേപോലെ തന്നെ തോൺടേക്കിൻ്റെ, വൈഗോട്സ്കിയുടെ ഈ തിയറികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം ഇതിൽ നിന്ന് മാറ്റി മറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ വൈഗോട്സ്കിയുടെ ചോദിക്കും, ഒരു പ്രാവശ്യം വൈഗോട്സ്കിയുടെ ആണെങ്കിൽ പിന്നീട് ചോദിക്കുന്നത് തോൺടേക്കിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ പാവ്ലോയുടെ ചോദിക്കും, ചിലപ്പോൾ രണ്ടുപേരുടെ തിയറികൾ ചോദിക്കും. ഓക്കെ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഈ ലേണിംഗ് തിയറികൾ ബ്രൂണറുടേതായിരുന്നാലും അതേപോലെ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ തോൺടേക്കിൻ്റെ, സ്കിന്നറുടെ ഈ തിയറികൾ നമ്മൾ നിർബന്ധമായിട്ടും എന്താണ് ആ തിയറിയിൽ പറയുന്നത്, ആ തിയറിയുടെ വ്യത്യസ്തമായ പേരുകൾ ഇതൊക്കെയാണ് വരുന്നത്, ആ തിയറിയുടെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ വ്യത്യസ്ത പേരുകൾ എന്താണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ആരാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ വരാറുണ്ട്. അപ്പൊ ലേണിംഗ് തിയറികൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. അവസാനമായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എറിക് എറിക്സന്റെ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അദ്ദേഹത്തിൻ്റെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ചോദ്യം ഷുവറായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 8 സ്റ്റേജുകൾ അദ്ദേഹം പറയുന്നുണ്ട് ആ തിയറിയിൽ. ആ 8 സ്റ്റേജുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 8 സ്റ്റേജുകൾ പഠിച്ചു വെക്കണം, ആ 8 സ്റ്റേജിന്റെ ഏജ് ഗ്രൂപ്പ് പഠിച്ചു വെക്കണം, അതേപോലെ തന്നെ ആ 8 സ്റ്റേജിലെ മാറ്റങ്ങൾ പഠിച്ചു വെക്കണം, ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. കാരണം ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഏജ് ചോദിക്കും, ആ ഇതിൻ്റെ 8 സ്റ്റേജിന്റെ പേര് ആദ്യം പഠിച്ചു വെക്കണം. ഓക്കെ, എന്നിട്ട് ആ ഇത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് ആ സ്റ്റേജ്, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന മാറ്റം വരുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ആ 8 സ്റ്റേജിന്റെ പേര്, ഏജ് ഗ്രൂപ്പ്, ആ 8 സ്റ്റേജിലെ വരുന്ന കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, അതിൽ നിന്നും ഒരു ചോദ്യം എന്നാണ് ഉറപ്പാണ്. ഇതാണ് ഒരു സൈക്കോളജി പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകുക എന്നുള്ളതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഈ ഒരു ടോപ്പിക്കുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പതിവായിട്ട് പരീക്ഷ പോകാൻ ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി അതിൽ ആ ഒരു മാർക്ക് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രധാന പോയിന്റ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ എഡ്സ്പാർക്കിൽ കേറ്ററ്റിൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട്, ഓൺലൈൻ ബാച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ക്ലാസ്സുകളൊക്കെ നമ്മൾ വഴിയെ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ കമൻസ് ആണ് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കമൻസ് ഒന്നും ഇല്ലെങ്കിൽ വിചാരിക്കും അയ്യോ ഇവർ യൂസ്ഫുൾ ആകുന്നില്ല, ശരി എന്നാലും വിട്ടേക്കാം എന്ന് വിചാരിക്കും. അതല്ല, അപ്പോൾ നിങ്ങളുടെ കമൻസ് കൂടി എന്ത് ചെയ്യുക, അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.